പശുതൊഴുത്ത് പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂര്യപ്രകാശം അന്തരീക്ഷ ഊഷ്മാവ് അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ കാറ്റ് മഴ തുടങ്ങിയ പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളും പശുക്കളുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമതയെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്നു എന്ന് നമുക്കറിയാം ഇവ കൂടാതെ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടം മറ്റ് പല ജീവികളും കുറുക്കൻ പട്ടി കീരി ഇഴചന്തകൾ മറ്റ് പക്ഷികൾ ഇവയിൽ നിന്നുമുള്ള സംരക്ഷണം പശുക്കൾക്ക് കൊടുക്കേണ്ടത് ഉണ്ട് തറ ആണ് ഏറ്റവും പ്രധാനം തറ വൃത്തി എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം കഴുകാനും സൗകര്യമുള്ളതായിരിക്കണം അതുപോലെ തന്നെ ഉണങ്ങി കിടക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കേണ്ടതാണ് റബ്ബർ മാറ്റ് ഇടുന്നത് ഉചിതവും വളരെ നല്ലതുമാണ് എന്ന് പറഞ്ഞാൽ പല രോഗാണുക്കളെയും നമുക്ക് തടയാൻ പ്രത്യേകിച്ച് അകിടുവക്കം പോലെയുള്ള വരുന്ന രോഗാണുക്കളെ തടയാനായിട്ട് ഉത്തമമാണ് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും സ്ലിപ്പ് ചെയ്യുന്ന രീതിയിൽ തൊഴുത്ത് ഉണ്ടാക്കാൻ പാടില്ല അപ്പം തറയിലെ മറ്റ് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം അതിൻ്റെ ഒരു ചെറിയ ചെരുവ് ഉണ്ടായിരിക്കണം ആ എന്ന് പറയുന്നത് നാൽപ്പതിലൊന്ന് അല്ലെങ്കിൽ നാൽപ്പത് സെൻറ്റിമീറ്റർ നീളം വരുമ്പോൾ ഒരു സെൻറ്റിമീറ്റർ അതിൻ്റെ ഒരു ചെരുവ് ഉണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് കൂടുതലാകാൻ പാടില്ല കുറവും ആകാൻ പാടില്ല വെള്ളം അതിൻ്റെ നിർബാധം ഒഴുകി ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ചെരുവിടാനായിട്ട് പറയുന്നത് പശുക്കൾക്ക് കുടിക്കാനായിട്ട് വെള്ളം വെക്കുന്നതിന് വേണ്ടിയുള്ള പാത്രങ്ങൾ അത് നമുക്ക് ആയിട്ടുള്ള പാത്രങ്ങൾ അപ്പോൾ എപ്പോഴും പശുക്കൾക്ക് വെള്ളം കിട്ടത്തക്ക രീതിയിലുള്ള മേഞ്ചണ്ണോടെ ചേർന്ന് ഒരു പശുവാണെങ്കിൽ ഒരു പശുവിനുള്ള സൗകര്യത്തിൽ അല്ലെങ്കിൽ കൂടുതൽ പശുക്കളുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിൽ വാട്ടർ കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടതാണ് പിൻഭാഗത്ത് പശു നിൽക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയ നീർച്ചാൽ അത് മൂ കഴുകി വരുന്ന വെള്ളവും മൂത്രവും ഒഴുകിപ്പോകുന്നതിന് ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്തേക്ക് ചരുവുള്ള പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയുള്ള മുപ്പത് സെൻറ്റിമീറ്ററെങ്കിലും വീതിയുള്ള ഒരു നീർച്ചാൽ ഉണ്ടായിരിക്കണം ആ നീർച്ചാലിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു കുഴി ഒഴിക്കുന്നു ആ കുഴിയിലേക്ക് അല്ലെങ്കിൽ ഒരു ടാങ്ക് വെക്കുന്നു ആ ടാങ്കിലേക്ക് ഈ വെള്ളവും മൂത്രവും സംഭരിക്കുകയും അതുപയോഗിച്ച് നമുക്ക് പച്ചക്കറിയും പുല്ലും മറ്റ് തൊടിയിലെ ഫലവൃക്ഷങ്ങളൊക്കെ നനയ്ക്കാനും സാധിക്കുകയും ചെയ്യും അത് ഉപയോഗപ്രദമാണ് പലപ്പോഴും പല കർഷകരുടെയും വീടുകളിൽ ഈ കഴുകി വരുന്ന വെള്ളം വെറുതെ പോവുകയും കെട്ടിക്കിടക്കുകയും അവിടെ കൊതുക് വളരുകയും മറ്റ് തൊട്ടടുത്തുള്ള വീടുകൾക്കും അതൊരു വലിയ വിഷമമായി തീരാറുണ്ട് ചാണകം കൊണ്ട് പഴയ രീതിയിലാണെങ്കിൽ തൊഴുത്തിനോട് ചേർന്നാണ് ഉപയോഗിക്കുന്നത് നിർമ്മിക്കുന്നത് പക്ഷെ നമ്മളിപ്പോൾ പറയുന്നത് ചാണകക്കുണ്ട് ചാണകത്തിൽ നിന്നാണ് പലപ്പോഴും പല രീ രോഗാണുക്കളും വരുന്നത് അത് ഒഴിവാക്കാനായിട്ട് ചാണകക്കുണ്ട് തൊഴുത്ത് നിന്നും കുറച്ച് മാറി ഒന്നെങ്കിൽ സ്വല്പം ഉയരത്തിലോ അല്ലെങ്കിൽ തറയുടെ അതേ നിരപ്പിലെങ്കിലും പണിത് അതിലൊരു മേൽക്കുരി ഇടുകയാണെങ്കിൽ ആ ചാണകത്തിലെ ജലാംശം വാർന്നു പോവുകയും പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും അങ്ങനെ ഉണങ്ങി കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അതായത് കാര്യത്തിറ്റ വരുന്ന തന്നെ നിറച്ച് വെച്ച് നമുക്ക് വിപണനത്തിനുള്ള സാധ്യതയും കൂടും സൂര്യപ്രകാശം ഒരു തൊഴുത്തിലേക്ക് അനിവാര്യമാണ് പല രോഗങ്ങളെയും തടയുന്നതിന് സൂര്യപ്രകാശം നല്ലതാണ് എന്നാൽ മുഴുവൻ ഒരു പകൽ മുഴുവനും സൂര്യപ്രകാശം തൊഴുത്തിലേക്ക് അടിക്കാൻ പാടില്ല അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്തോ വൈകിട്ടോ രാവിലെയോ ഏതെങ്കിലും ഒരു സമയത്ത് തൊഴുത്തിലേക്ക് സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിലായിരിക്കണം അതിൻ്റെ ദിശ ഉണ്ടാകേണ്ടത് രണ്ട് മഴ കാറ്റടിക്കുമ്പോൾ മഴ മഴ വെള്ളം ശക്തമായിട്ട് കൊഴുത്തിലേക്ക് വരാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് ആ നമ്മൾ ചാർത്തുണ്ടാക്കുന്നത് അല്ലെങ്കിൽ മുൻവശത്തേക്കുള്ള ആ ഭാ നീട്ടിയിടുന്ന ഭാഗം ഒരു എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററെങ്കിലും തൂണിൽ നിന്നും അകലെയായിരിക്കണം ഒരു ഡോറ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് നമ്മൾ ഇല്ലാത്ത സമയത്ത് ഡോറ് അടച്ചിടുക കാരണം കീരിയാണ് പ്രധാനപ്പെട്ട ഒരു ശത്രുവായിട്ട് ഇപ്പോൾ കാണുന്നത് കീരീടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പല പശുക്കളും അറിയാണ്ട് തന്നെ പേവിഷ ബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കീരി കടിക്കുമ്പം അതുകൊണ്ട് പെട്ടെന്ന് കീരി തൊഴുത്തിലേക്ക് കയറാതിരിക്കാനായിട്ടൊരു വാതിലുള്ളത് നല്ലതാണ് കൂടുതൽ പശുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാതിൻ്റെ മുമ്പിൽ ഒരു പൊട്ടാസം പ്രൈറ്റിൽ ആയിനി ഒഴിക്കുന്ന ഒരു ഡിപ്പോ ഉണ്ടായിരിക്കുന്നത് രോഗം വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ സന്ദർശകരെ വരുമ്പം അവർ കാലു കഴുകി അകത്തോട്ട് കയറുന്നതന്നെ ഉത്തമമായിരിക്കും പല രോഗങ്ങളും വരുന്നത് മൂത്രത്തിൽ നിന്നും അതുപോലെ തന്നെ ചാണകത്തൊന്നുമാണ് അതുകൊണ്ട് ചാണകവും മൂത്രവും തൊഴുത്തിൽ ഉണ്ടായാൽ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ മാറ്റുന്നത് നല്ലതാണ് പല പക്ഷേ പല കർഷകരും വെള്ളം ധാരാളമായിട്ട് ഉപയോഗിച്ച് ഇത് രണ്ടും കൂടെ കഴുകി വിടുന്നൊരു രീതിയാണ് കാണുന്നത് അത് കഴിവതും ഒഴിവാക്കേണ്ടത് കാണാം തൊഴുത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തൊഴുത്തിലെ ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി പലപ്പോഴും രോഗം വരാനുള്ള സാധ്യത കൊണ്ടും ഹ്യൂമിഡിറ്റി കുറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുകൊണ്ട് എപ്പോഴും വെള്ളം തൊഴുത്തിൽ ഉപയോഗിച്ച് കഴുകാതിരിക്കുകയും രാവിലെയും വൈകിട്ടും മാത്രം തൊഴുത്ത് വൃത്തിയാക്കുകയും കഴുകി വൃത്തിയാക്കുകയും ബാക്കിയുള്ള സമയത്ത് ചാണകം കോരി ദൂരെ കൊണ്ടു ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ അണുനാശിനി ഉപയോഗിച്ച് തൊഴുത്ത് വൃത്തിയാക്കാനും ശ്രദ്ധിക്കുക റബ്ബർമാറ്റ് ഉപയോഗിക്കുന്ന തൊഴുത്താണെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും അവ മാറ്റി അതിനടിയിലെല്ലാം വൃത്തിയാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്